സി എം മാതി വന്നോ? ജി ബി സി എം മാതി ലൈനിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം എത്തി. അത് സംഗതി പരിപാടി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബൈലക്സിന്റെ തകരാറ് കാരണം അല്ലെങ്കിൽ എന്തോ ആയിരിക്കും. ഏതായിരുന്നാലും ഇൻഷാല്ലാ അവിടുത്തെ ഫസ്റ്റിലെ ദുആ കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. അറിയില്ല. ഇപ്പോൾ എത്തുന്ന ആലയ മർക്കസിൽ സുഹൃത്തുക്കളുടെ ക്ലാസ് മർക്കസിലുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു തആല നല്ല നല്ല. അപ്പൊ ഞാൻ ബുഖാരി ഇമാമിന്റെ ചരിത്ര പറഞ്ഞത് അങ്ങനെ ആ സൂക്ഷ്മതയുള്ള ജീവിതമാണ് ബുഖാരി ഇമാമിന് ഇത്ര വലിയ മർത്തബയിലേക്ക് എത്തിച്ചത്. ഏതായിരുന്നാലും ഇനി ബുഖാരിയിൽ എവിടെയാണ് ഇന്ന് വൈകുന്നേരത്ത് പ്രിയപ്പെട്ട മൗമിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ ബുഖാരിയിലെ അവസാനത്തെ ഹദീസ്. അപ്പൊ നമ്മൾ ബുഖാരി ഇമാമിനെ പറ്റി അല്പം പറഞ്ഞു, അത് ചൊല്ലിക്കൊടുക്കുന്ന എ പി ഉസ്തായിനെ പറ്റി പറഞ്ഞു, അത് സെബുക്ക് നടക്കുന്ന മർക്കസിനെ പറ്റി അല്പം പറഞ്ഞു. ഇനി ആ ചൊല്ലിക്കൊടുക്കുന്ന കിതാബ് അത് ബുഖാരി ഇമാമിന്റെ സഹീഹുൽ ബുഖാരി, അതിൽ അവസാനത്തെ ഹദീസാണെന്ന് കൊടുക്കുക. وبه قال حدثنا احمد بن اشقاب قال حدثنا محمد بن فليل عن عماره بن قعقاع عن ابي زرعة رضي الله تعالى عنهم عن ابي هريره رضي الله تعالى عنه انه قال قال النبي صلى الله عليه وسلم كلمتان حبيبتان خفيفتان على اللسان ثقيلتان في الميزان سبحان الله وبحمده ഞാനെങ്കിലും വൈകുന്നേര സമയത്ത് അത് കേൾക്കാത്ത വല്ല മോമിനീങ്ങൾ ഈ സമയത്ത് ഉണ്ടാവുകയാണെങ്കിൽ അവർക്കും തന്നെ എന്താണ് ഇപ്പൊ ഖത്മുൽ ബുഖാരി, എന്താണ് ഇപ്പൊ ഈ ഹദീസ്, ഏതാതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് മോമിനീങ്ങളെ. ഈ ഒരു ഹദീസോട് കൂടെ ബുഖാരി അവസാനിക്കുക. ഇത്രക്കും മഹത്വമേറിയ ഇമാം ബുഖാരി രചിച്ച സഹീഹുൽ ബുഖാരിയുടെ അവസാനത്തെ ഹദീസ് عن ابي هريره رضي الله تعالى عنه انه قال قال النبي صلى الله عليه وسلم كلمتان حبيبتان الى الرحمن خفيفتان على اللسان ثقيلتان في الميزان سبحان الله وبحمده سبحان الله العظيم كاين ختم البخاري لكم പങ്കെടുത്തവർക്ക് ദാരിയ. ഇനി കഴിഞ്ഞ ഖത്മുൽ ബുഖാരിയിൽ പങ്കെടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഉണർത്തുകയാണ് അല്ലാഹു തആലാന്റെ രണ്ട് കെലിമത്ത്. അത് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. എന്നാ നാവിന്റെ മേലിൽ വളരെ പ്രയാസമില്ലാതെ ചെല്ലാൻ സാധിക്കുന്നതാണ്. സഖീലത്താനി ഫിൽ മീസാൻ, നന്മ തിന്മ തൂക്കുന്ന സമയത്ത് ഏറ്റവും ഭാരം കൂടുന്ന രണ്ട് കെലിമത്ത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന കെലിമത്ത് മഹാനായ റസൂലുള്ളാഹിന്റെ മുസ്ലിം റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം. എന്ത് എന്താണ് മൻകാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ഉദിസത് ലഹു നിഖ്ലതും ഫിൽ ജന്നാ. ആരെങ്കിലും നല്ല കൽബോട് കൂടെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് ചൊല്ലിയാൽ ആ ചൊല്ലിയ തസ്ബീഹിനു പകരമായി പ്രതിഫലമായി സ്വർഗത്തിലൊരു ഈത്തപ്പന മരം അള്ളാഹു തആല അവന് വേണ്ടി നട്ടു മുളപ്പിക്കും. ആ പഴം, ആ ഈത്തപ്പനത്തിൽ നിന്നുണ്ടാകുന്ന പഴം തിന്നാനുള്ള ഭാഗ്യം നമുക്ക് തന്നെ കിട്ടും. അതുകൊണ്ടൊരു ബറക്കത്തിന് വേണ്ടി നമുക്ക് വൈകുന്നേരത്ത് വല്ല കാരണവശാലും നമുക്ക് റേഞ്ച് കിട്ടിയില്ല, അല്ലെങ്കിൽ ദീസയ്ക്ക് ആകുകയാണെങ്കിലോ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും നമുക്ക് ഖത്മുൽ ബുഖാരി ലൈവ് ഇതാ ഇത് ചൊല്ലിക്കഴിയുമ്പോഴേക്ക് എത്തുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. നമുക്ക് ഒരു സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം. മൻകാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ഉദിസത് ലഹു നിഖ്ലതും ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം നമുക്ക് കെ എം ഐ സിയിൽ വെച്ച് അങ്ങോട്ട് നട്ടുപിടിപ്പിക്കാം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന റേഡിയോ ശ്രോതാക്കളും ക്ലാസ് റൂമിലുള്ളവരും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലുക സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഒരു പ്രാവശ്യമെങ്കിലും ഇപ്പൊ ചെല്ലാത്ത ഒരാളിപ്പോ ഈ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ ഉണ്ടാവൂല. എല്ലാവർക്കും അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് എന്നോണം ഒരു ഈത്തപ്പന മരം. ഇൻഷാ അല്ലാ ഞങ്ങളോട് പറയും, നിങ്ങൾക്ക് സംശയം എന്താ നിൽക്കാതില്ല.
ആ ഈത്തപ്പന മരത്തിന്റെ ചോത്തിൽ നിന്നിട്ട് ഇൻഷാല്ലാ നമുക്ക് സ്വർഗീയ കെ എം ഐ സി മീറ്റ് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അന്നൊരിക്കൽ കെ എം ഐ സിയില് ആ ഖത്മുൽ ബുഖാരിയുടെ ലൈവിന്റെ അന്ന് ഒരു ആ അവസാനത്തെ ഹദീസ് പറഞ്ഞപ്പോ ആ സാധുവായ മനുഷ്യൻ പറഞ്ഞപ്പോ ഞങ്ങളെല്ലാരും അന്ന് ഒരു ദിക്കല് ചൊല്ലിക്കേ പല പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ട്, പള്ളിക്ക വെച്ച് ചൊല്ലിയിട്ടുണ്ട്, മദർസയിൽ വെച്ച് ചൊല്ലിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ കെ എം ഐ സിയില് വെച്ചിട്ട് ഒരു സുബ്ഹാനല്ലാഹി ഒബിഹംദിഹി സുബ്ഹാനല്ലാഹി അല്ലാഹുവിൻ ചൊല്ലിയിട്ടുണ്ട്. ആ സ്വർഗീയ മരങ്ങളാണ് ഈ കാണുന്നത്. അതിന്റെ ചോത്തിരുന്ന് കെ എം ഐ സിയുടെ മുഴുവൻ പ്രവർത്തകർക്കും ദാഇമാർക്കും ശ്രോതാക്കൾക്കും ഒരുമിച്ച് കൂടാൻ അള്ളാഹുവേ ഈ ക്ലാസ് റൂമിലുള്ള മുഅ്മിനീങ്ങളെ പരസ്പരം ഞങ്ങൾ ഇതുവരെ കാണാത്ത ഒരുപാട് ശ്രോതാക്കളുണ്ട്, ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, എല്ലാവരെയും സ്വർഗത്തിൽ വെച്ചൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അള്ളാ. അതിന്റെ മുന്നോടിയായി ഹബീബിന്റെ മുഖം കണ്ട് ഈ ദുന്യാവുമായി വിട്ടുപിരിയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അള്ളാ. ഈ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്നതിന്റെ ഭാഗമായി പല നിലക്കും സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഒരു സാധുവായ മനുഷ്യൻ സാറേ ആ ഒരു ഇൽമു പറയുന്നതിന്റെ ഒരു ബറക്കത്ത് എന്റെ അമ്മാടെ കബറിക്ക് കിട്ടണ ഞാൻക്കൊരു വിവരമില്ല എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് കുറച്ചു പൈസ ഉസ്താദിന്റെ റീചാർജ് കുറച്ചു മാസം ഞാൻ ചെയ്തേരാം. ഞാനത് ഒരു സന്തോഷത്തിന് വേണ്ടി അള്ളാഹുവെ ഇൽമിനെ സ്നേഹിച്ച് അങ്ങനത്തെ ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ ക്ലാസ് റൂമിലുണ്ട്. അള്ളാഹു താല അവിടെക്ക് ഒരു ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഈമാനിന് അധികരിപ്പിച്ചു തരേ. ഇന്ന് യു എയിന് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഒരു മസല ചോദിച്ചു, സാറേ എന്റെ കുട്ടിയുടെ കല്യാണമാണ് ഓഗസ്റ്റ് മാസത്തിൽ, അപ്പൊ ഇപ്പൊ 5 ലക്ഷം ഉപ്പ കൊടുത്താല് അന്ന് എന്ത് ചെയ്യും, വില കൂടുകയാണെങ്കിൽ ചുരുങ്ങിയ വിലക്ക് തരും, ഇപ്പത്തെ വിലനേക്കാൾ ചുരുങ്ങി കിട്ടുകയാണെങ്കിൽ എന്താവും ആ ചുരുങ്ങിയ വിലക്ക് തരും, അപ്പൊ നല്ലൊരു ലാഭ കച്ചവടമാണ് ഇത്. ഉസ്താദ് പറ്റുമെങ്കിൽ പറ്റുന്ന അറിയാം, ഇല്ലെങ്കിൽ ഇല്ല. ഉസ്താദ് പറ്റുന്നാണ് ഞാൻ ചെയ്യും, ഉസ്താദ് പറ്റൂലാന്നാ പറയുന്നത് ഞാൻ അത് ചെയ്യൂല. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ ഇനി ന്യായീകരിക്കാനോ ലാഭത്തിനോ നോക്കി നിങ്ങള് നമ്മളെ കെ എം ഐ സിയുടെ ശ്രോതാക്കളുടെ ഒരു മനസ്സാ ഞാൻ പറയുന്നത്. നമ്മളാരും പറയും പോലെ ഒന്നല്ല. ചിലപ്പം സാധുവായപ്പോ നമ്മുടെ ശൗക്കർ സഖാഫി പറഞ്ഞ മാതിരി പറയാതെ നല്ല സുഖ പറയുന്ന എന്റെ അല്ലെങ്കിൽ ശൗക്കർ സഖാഫിയുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട്, ശൗക്കർ സഖാഫിയുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. അപ്പൊ എന്റെ കാര്യം പറയാ, അപ്പൊ പറയാതെ നല്ല സൗകര്യ, പക്ഷെ സ്വീകരിക്കാനാണ് പ്രയാസം. പറയാൻ പ്രശ്നമല്ല, സ്വീകരിക്കലാണ് പ്രയാസം. നോക്കി ആ വ്യക്തി എന്നൊരു പറ്റുമെങ്കിൽ ഉസ്താദ് ഇനി എന്താ പറ്റാതിരിക്കാൻ കാരണം എന്താപ്പാ ഈ കാരണം എന്താപ്പാ ഒന്ന് കുഴപ്പം. ആ ന്യായീകരണത്തിനൊന്നും ഞാൻ ഇല്ല. അത് ഉസ്താദ് പറയുമ്പോൾ ഞാൻ അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് പറയാം. കാരണം നമ്മൾ അപ്പത്തിരി ഒരു മനുഷ്യൻ അങ്ങനെ ചില ആൾക്കാരുണ്ടാവും ഫോൺ ചെയ്താല് മൂപ്പ നമ്മക്ക് ഇങ്ങനെ മസല പഠിപ്പിച്ചു തരും, ഇങ്ങനത്തെ ഇങ്ങനെ മസല ഇങ്ങനെ പഠിപ്പിച്ചു തരും ചില ആൾക്കാര്. കാരണം ഓൻ വിചാരിച്ച ഉത്തരം കിട്ടണം, അതിന് ഇങ്ങനത്തെ മസല പഠിപ്പിച്ചു തരും. അപ്പൊ ചിലരോട് ഞാൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിപ്പോ നിക്ക് ക്ലാസ് തരാൻ വേണ്ടിയിട്ടാ ഫോൺ ചെയ്തത്, അല്ല നിങ്ങളെ സംശയം തീർക്കാൻ നിങ്ങളിപ്പോ എന്തിനായിപ്പോ ഈ ഫോൺ ചെയ്തത്, അങ്ങനെ ഞാൻ പലതും ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനിപ്പോ എനിക്ക് ഫോൺ ചെയ്തത് ഇങ്ങൾക്ക് ക്ലാസ് തരാനോ അതല്ല നിങ്ങളെ സംശയം തീർക്കാനോ, അല്ല എന്റെ സംശയം തീർക്കാനോ, എന്നാ ഞാൻ പറഞ്ഞത് കേട്ടോലി. നിക്ക് സംശയമല്ലത് ഞാൻ ഉസ്താവുമായി ചോദിച്ചിട്ട് പറയാം, ഞാൻ എന്റെ ഇഷ്ടത്തിന് പറയാം. നിക്കൊരു മസാല സംശയം വന്നാൽ അവൻ ചോദിക്കണം, ഞാൻ ചോദിച്ചിട്ട് പറയാം. അല്ല എനിക്കോ അപ്പാണ് അത് തീർത്താണ്ട് പറയാം. ചിലപ്പോ മുമ്പ് ഉസ്താവുമാർ ചോദിച്ച് മനസ്സിലാക്കി വെച്ചതേക്കാലം. അപ്പൊ ചില ആൾക്കാര് അവര് വിചാരിച്ച ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്ത് പറയാ, ആ അബുറയ്യാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നവനെ കഴിഞ്ഞല്ലോ, പിന്നെ ഓന്റെ തടി കഴിച്ചില്ലല്ലോ. അപ്പൊ ഓര് വിചാരിച്ച ഉത്തരം കിട്ടാൻ വേണ്ടി എന്താ അങ്ങനെ ആയ എന്താ അല്ലെങ്കിൽ ഇങ്ങനെ ആയ എന്താ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരോട് ഞാൻ പറച്ചതെന്താ, ഇങ്ങളെ സംശയം തീർക്കാൻ വേണ്ടി വിളിച്ചതാ നിങ്ങള്, അതല്ല നിങ്ങൾക്ക് ക്ലാസ് തരാന്, അതായത് നിങ്ങളെ ക്ലാസ് ഇപ്പൊ ആവശ്യമില്ല, ഞാൻ വിട്ട് ഓനാക്കിയ ഞാനത് കത്താക്കിയ പിന്നെ ഓനക്ക് മാർഗമൊന്നുമില്ല. അപ്പൊ അതല്ല, അപ്പൊ ഞാൻ സുഹൃത്ത് ഉസ്താദ് പറയുമ്പോൾ ഞാനത് ചെയ്യാൻ. അപ്പൊ നമ്മുടെ കെ എം ഐ സി ഒരു ശ്രോതാക്കള് നമ്മുടെ കെ എം ഐ സി അത്രയും സ്നേഹിച്ചു എന്നുള്ളതാ. കെ എം ഐ സിയെ സ്നേഹിച്ചത് കൊണ്ടാണല്ലോ അങ്ങനത്തെ മറുപടി വന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പോത് കൽബിന്റെ അഖിലുകാരായ മുഅ്മിനീങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാര് കൽബ് കൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടൊക്കെ ഈ ക്ലാസ് റൂമിനെ സഹായിക്കുന്നു, സ്നേഹിക്കുന്നു. അള്ളാഹുവേ അവരുടെ ജീവിതം നീ സന്തോഷകരാക്കണേ, അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയത് ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ. സുബ്ഹാനല്ലാഹ്. കരീം സാറിന്റെ ശബ്ദം കേൾക്കണ്ട, മുമ്പ് ഇന്നലെപ്പ ഞാനൊരു മസല പറഞ്ഞു, ഒരു വിഷയം പറഞ്ഞല്ലോ, ഒരു മൊയ്ലിയരല്ലാത്തതാലും മൊയ്ലിയരെ കോലം കെട്ടിയിട്ട് പള്ളിക്ക ചെന്നപ്പോ മിമ്പറമക്കേറിയിട്ട് 40 ആൾക്കാരെ കൂട്ടത്തിൽ ഞാനും ബത്തല്ലാന്ന് കുത്തുപോലെയൊക്കെ എന്നെ ഇപ്പൊ മൈക്കത്ത് ഞാൻ കുരുങ്ങു. ഞാൻ ഇപ്പൊ മുജീബ് സയ്യമാർ ഉപ്പ വെച്ചിട്ടാണ് മൈക്കമ്മ തൊത്തത്. ഇത്
മുജീബ് ഇതിപ്പോ മുഴുവൻ മൗലൂദ് സബീന ഫുള്ളും മോദി തീർത്ത് ഉമ്മാമാന്റെ ജീൻ ഇപ്പോഴും ശരിയായിട്ടില്ല എന്ന കോലത്തിലായി ഇപ്പൊ ഞാൻ. ഏതായാലും ഷൗക്ക് ആരെങ്കിലും ഒന്ന് മൈക്കേക്ക് വരി. 10:30 നമ്മളിത് 10:30 ഇപ്പൊ വരും ഇപ്പൊ വരും. എന്താ കുഴപ്പം? ഏയ് കരീം ആ മുസ്തഫാലൂര് അല്ല നമ്മളെ മർക്കസിലേക്ക് നമ്മളെ മുജീബ് സിയമ്മാന്റെ നമ്പർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ലൈവ് കേറാതിരിക്കാൻ കാരണം? ഓ ഓഫ്ലൈൻ ആയി. ഇൻഷാല്ല കരീം മുസ്താല് ഒന്ന് മൈക്കടിക്ക്. ഞാനിതിപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും ഇച്ചത് കുറെ നേരം ഇത് കാത്തിരിക്കും. ഏതായാലും അള്ളാഹു താല ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെയും ഞാൻ തമാശ ഒന്നുമല്ല. എ പി ഉസ്താദിനെ പറ്റി നമ്മൾ പഠിക്കണം. എ പി ഉസ്താദിന്റെ കബൂലിയത്ത് അള്ളാഹിന്റെ അടുക്കൽ എ പി ഉസ്താദിന് കബൂലിയത്ത് എന്തെന്ന് നമുക്ക് മനസ്സിലാവുമ്പോഴാണ് ആ നേതൃത്വത്തെ അംഗീകരിക്കാൻ. അതുപോലെ തന്നെ ബുഖാരി ഇമാം സഹീഹുൽ ബുഖാരി നമുക്കൊരുപാട് ചരിത്രങ്ങൾ പഠിക്കാണ്ട് അള്ളാഹു ഇനിയും നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഏതായിരുന്നാലും ഞാൻ മൈക്കവു മാഷാല നോക്കിങ്ങൾ ആ സമയാവാൻ കാത്തിക്കേന് മുജീബ് സിയമാര് എല്ലാരെയും ഒന്ന് വിളിച്ചു വരുത്തുക. നമ്മുടെ മുജീബ് സിയമാർ എത്തിയിട്ടുണ്ട് ലൈവിന് വേണ്ടി. മുജീബ് സിയമാരിലേക്ക് മൈക്ക കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.